So he contributes to many of the daily newspapers. He also contributes into film, etc. So I think you will know more about him. You could ask him a lot of questions to learn what is he and what he does. So now to Jayaraj. Well, I want to introduce yourself. You could introduce once. I want to know you are the participant. Yeah. Just louder. Thank you. Don't have to stand. Thank you, Sashi. Let me stop. Welcome to the Institute of Kharkhum. Kharkhum de loga pratyek malan mana sunna. Chale utke chale. കാർട്ടൂണ് ലോകം അത്ര ചെറുതല്ല. നമ്മൾ പുറകോട്ട് പോവാണെങ്കിൽ ഡൂഡിൽസ് ഓൺ ദി വാൾസ് ഓഫ് കേവ് ടു ഡിജിറ്റൽ അനിമേഷൻ, ഇത്രയും ആണ് ഒരു കാർട്ടൂൺ ലോകം. ഇത് മുഴുവൻ പറയാ ചിലപ്പോൾ സാധിക്കുന്നതല്ല, അതുകൊണ്ട് ചെറിയ ചെറിയ മൈൽ സ്റ്റോൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് കാർട്ടൂൺ ഐ വിൽ ഷോ യു. ഇത് കേവ്സിൽ വരക്കുന്നതാണ്. ഇത് കേവ്സിൽ വരച്ച ഇത് അന്ന് കാർട്ടൂണെന്നൊന്നും ഇതൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിൻ്റെ മെയിൻ ലൈൻസ് ഇന്നും നമ്മളുടെ ഡിജിറ്റൽ അനിമേഷനിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് ഇത് പരിചയപ്പെടുത്തുന്നുള്ളൂ. ചെറിയ കുട്ടികൾ ഉദ്ദേശിച്ചുണ്ടാക്കിയതാണ്, ഇത്ര വലിയ കുട്ടികൾ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നമ്മള് കാർട്ടൂണിന്റെ ലോകത്തെ കുട്ടികളാണ്. അപ്പൊ വാട്ട് ഈസ് കാർട്ടൂൺ എന്നുള്ള എന്റെ ഉത്തരം ഒരുപാട് ഡെഫിനേഷനുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ടു ഡയമെൻഷണൽ ഇല്ലസ്ട്രേറ്റഡ് വിഷ്വൽ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ഡ്രോയിങ് ഡ്രോയിങ് ആർട്ടിസ്റ്റിക് സ്റ്റൈലും അത് ഹ്യൂമർ ഉണ്ടാവണം, അത് കാരിക്കച്ചർ സെറ്റേഡ് ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. യു ഷുഡ് ഹാവ് ഹ്യൂമർ, യു ഷുഡ് ഹാവ് സാറ്റയർ, മേക്കിംഗ് ഫൺ ഓഫ് ദ തിങ്സ്. Yeah, in doing so, it informs. A lot of beautiful words inside. Deforms. Right? When we made our poster also, we made. No cartoonist will, straight line they will not draw. They will draw only curves. Curves. The straight line also used to do, but we commonly used to curves. Curves. That is why my cartoon column is named after Vakrareka. It's curved lines. Vakrareka. David Lois was a famous cartoonist. This is the simplest definition of a cartoon. A humorous illustration. And technically, it's a graphic communication without any words. Text is not required actually. Though people write lot of text, cartoons is supposed to be without text. Mm-hmm.
പഴയ കാലത്ത് ഇത് ഇൻ ഓൾഡൻ ഡേയ്സ് കാർട്ടൂൺ ഹാസ് നോ മീനിങ് ഓഫ് ഹ്യൂമർ. ഇറ്റ് വാസ് എ പ്രൊപ്രൈറ്ററി ഡ്രോയിങ് ഫോർ പെയിന്റിങ്. പെയിന്റിങ്ങിന് മുമ്പിലുള്ള ഒരു കമ്പനിയാണ് ചെയ്യുന്നത്. പഴയ പേര് കേട്ട ചിത്രകാരന്മാരെ പരിചയപ്പെടാം. ഉമ, മോണാലിസ, ഗ്ലാസ് ഗ്ലാസ് സഫറി, ഇതൊക്കെ വരച്ച ആരാന്നറിയില്ലേ? ഡാവിഞ്ചി. പിന്നെ അടുത്തൊരു വരുന്നുണ്ട് മൈക്കൽ ആഞ്ചലോ ആൻഡ് റഫേൽ എന്ന് പറഞ്ഞ ചിത്രകാരന്മാർ. അന്ന് ഈ ചിത്രം വരക്കാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ എത്ര ടെറസുകളൊന്നല്ല, വലിയ പള്ളിയുടെ മിനാരങ്ങളിലും ഉള്ളിലെ കൊത്തളങ്ങൾ, ഈ പള്ളിയിലെ വാൾസ്, ആൾത്താര, എവിടെയൊക്കെയാണ് ഈ ചിത്രം വരക്കേണ്ടത്? ഇത് വരക്കാൻ ശേഷം ഒരു ഒന്നര മാസം രണ്ടു മാസമൊക്കെ എടുക്കും. വലിയ ചിത്രമാണ്. അതിന് മുമ്പ് ഈ ഇതിൻ്റെ ഒരു മിനിയേച്ചർ അവർ വരച്ചുണ്ടാക്കും. വരച്ചുണ്ടാക്കുന്നത് ചെറിയൊരു കടലാസിലാണ്. ആ കടലാസിൽ നിന്നാണ് നമ്മൾ കാർട്ടൂൺ നിലപ്പിലേക്ക് വരുന്നത്. മൈക്കൽ ആഞ്ചലോ ാണ് അന്ന് ഈ കാർട്ടൂൺ നമ്മൾ തമാശ ഒന്നതിലില്ല. അത് അവര് വരക്കാനുള്ള ചിത്രത്തിന്റെ അത് ആദ്യത്തെ രൂപം. ഇത് റഫേൽ വെർഷനാണ്. സ്ട്രോങ് ഹെവി പേപ്പർ എന്നില്ല അർത്ഥമില്ലാണ് കാർട്ടൂൺ ഉപയോഗിക്കുന്നത്. അന്ന് ഈ വരച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു വലിയ കട്ടി പേപ്പറിലായിരുന്നു. അതിൽ വരക്കുന്നത് കൊണ്ടാണ് ഇതേ കാർട്ടൂണിലെ പേര് വരുന്നത്. കാർട്ടൂൺ ഈസ് നത്തിങ് ടു ഡു വിത്ത് ദി ഡ്രോയിങ്, ഇറ്റ്സ് ടു വിത്ത് ദി പേപ്പർ. പേപ്പർ യാ. കാർട്ടൂൺ, കാർട്ടൂൺ ഇറ്റാലിയയിലെ കാർട്ടൂൺ എന്നും ഡച്ചിലും അല്ല മേയേഴ്സ് കാർട്ടൂൺ. ഡച്ച് കറക്റ്റ്. ഹേ, ഡാനിഷ്, ബട്ട് നോട്ട് ക്ലോസർ ടു ദാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇല്ലസ്ട്രേഷൻ ചെയ്ത കൂട്ടത്തിൽ നിന്നും ഡാവിഞ്ചി കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഡാവിഞ്ചി വെറും പെയിന്റർ മാത്രമായിരുന്നില്ല, ശാസ്ത്രത്തിലെ പല കണ്ടുപിടുത്തങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഡാവിഞ്ചി പല ശരീരഭാഗങ്ങളും വളരെ എക്സ്ട്രാക്ടേറ്റ് ചെയ്ത് വരക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നും അത് അയാൾ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിനെ നമ്മൾ കാർട്ടൂണിൻ്റെ ആദ്യ പാഠത്തിലേക്ക് പോകുന്നു. കാർട്ടൂണിന് മുമ്പുണ്ടായ ഹാരിക്കച്ചർ എന്നൊരു ബാക്ക്, ഹാരിക്കച്ചർ എന്ന് പറഞ്ഞാൽ രൂപരേഖ എന്ന് പറയും. വികട ചിത്രങ്ങളൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. നമ്മളത് ചില ഭാഗങ്ങൾ വലുതാക്കി വരക്കുന്ന ഹാരിക്കച്ചർ. ഹാരിക്കച്ചർ കാർട്ടൂണിൻ്റെ ആദ്യ ഭാഗം. ഡാവിഞ്ചി വരച്ച ഹാരിക്കച്ചർസ് ആണ് ഇത്. പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു ഭാഗങ്ങളും അങ്ങനെ വലുതാക്കി വരച്ചു. കാരഗേസറിന്റെ അർത്ഥം കൂടി കൂട്ടുമ്പോൾ കാർട്ടൂണ് വേറെ ഒരു മീനിങ് ഒക്കെ പറയുന്നുണ്ട്. കാർട്ടൂൺ എ ഗ്രൂപ്പ് ഓഫ് കാരഗേച്ചേഴ്സ്. നമ്മളൊരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ കാണുന്ന കാർട്ടൂണിൽ എല്ലാം കാരഗേച്ചേഴ്സാണ്. ആ അത് അതിന് പറയുന്നത് ഫ്രെയിം ഫോമിലോട്ട് എടുത്തിട്ട് പിന്നെ കുട്ടികൾ കൊണ്ട് ഉണ്ടാക്കി. ആ ഇതാണ് യഥാർത്ഥത്തിൽ എന്താണ് കാരഗേച്ചർ എന്ന് പറയുന്നത്? ഇതാണ് എക്സാപേഷൻ ഓർ ഡിസ്റ്റോർഷൻ. ഒന്നുകിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളാവാം, അല്ലെങ്കിൽ അവിടെ പേഴ്സണാലിറ്റി ആവാം. ഇത്
ചിത്രത്തിന് മൂന്ന് തര ഇതല്ലാണ്, ഒന്ന് ഫോട്ടോഗ്രാഫ്, ഒന്ന് പോർട്രേറ്റ്, പിന്നെ അവിടുന്ന് കാരിക്കേച്ചർ എത്തുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. നമ്മൾ ഫോട്ടോഗ്രാഫെന്നും പോർട്രേറ്റ് ഒന്നും കാരിക്കേച്ചറിൽ എത്തുന്നതെന്നുള്ള ദൂരം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി. ഫോട്ടോഗ്രാഫിൽ നമ്മൾ ഫിഗർ അതുപോലെ പകർത്തുകയാണ് ക്യാമറ വെച്ച്. പോർട്രേറ്റിലും ഏകദേശം പകർത്തൽ തന്നെയാണ്. കാരണം ഇതന്നെ നമ്മുടെ ഒരു ഐഡലൈസ്ഡ് പ്രൊപ്പോർഷൻ ഉണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ ഒക്കെ വരക്കുമ്പോൾ, അത് കണക്കാക്കിയിട്ട് വരക്കാൻ പറ്റൂ പോർട്രേറ്റിൽ. പക്ഷെ കാരിക്കേച്ചറിലെത്തുമ്പോൾ ഇതെല്ലാം തെറ്റിക്കും. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാം. സിംഗിൻ്റെ ഫോട്ടോഗ്രാഫർ മൂന്ന് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കാനുണ്ട്. കാരണം കാരിക്കേച്ചറാണ് നമ്മുടെ കാർട്ടൂൺ ആവശ്യമുള്ളത്, അതുകൊണ്ട് കാരിക്കേച്ചറിലേക്കാണ് അത് പോകുന്നത്. ഇവിടെ നമ്മൾ വരക്കുന്ന സമയത്ത് പ്രൊപ്പോർഷൻ നോക്കൂല, വലിയ കൈ വരക്കാം, വലിയ കണ്ണ് വരക്കാം, ഇങ്ങനെയാണ് ഇതിനൊക്കെ വരച്ചത്. കണ്ടിട്ടുണ്ടാകും വലിയ വലിയ മൂക്ക് നെഹ്റുവിനൊക്കെ വരക്കുന്ന സമയത്ത്. ആദ്യമായിട്ട് കാരിക്കേച്ചർ വരച്ചാൽ കാരിക്കേച്ചർ, അതോടൊപ്പം ഈ അപ്പം വരുന്നത് കാരിക്കേച്ചി എന്നുള്ളൊരു കരാച്ചി എന്തോ ബന്ധപ്പെടുത്തിട്ട്. ഇവര് ഇയാള് ഒറ്റക്കല്ല, അവരുടെ ബ്രദേഴ്സും അയാൾക്ക് സഹായിക്കുന്നുണ്ട് ഇത് വരക്കാൻ. അങ്ങനെ ആൾക്കാർക്ക് ഇന്ന് ചിത്രം വരച്ച് കൊടുക്കുന്നു, അന്ന് അങ്ങനെ കാരിക്കേച്ചർ വരച്ച് കൊടുക്കുന്നത്. അന്നൊന്നും അത് കാർട്ടൂണിലേക്ക് പോയില്ല, പൊളിറ്റിക്കലേക്കും പോയിട്ടില്ല, അത് അവർ വരച്ച് കൊടുക്കാനുള്ള നോക്കണം. ആദ്യമായിട്ട് കാരിക്കേച്ചർ എന്നുള്ള വാക്ക് പറയുന്ന പുസ്തകം അയാളാണ് കാരിക്കേച്ചർ കൊടുക്കാൻ തുടങ്ങിയാണ്. അവരച്ചൊരു കാരിക്കേച്ചർ അറിയുന്ന ഇറ്റലിയിലെ തുടങ്ങിയെന്നും മറ്റു ഭാഗങ്ങളൊക്കെ മാറുന്നു. ദിവസങ്ങളോട് ഒത്തിരി വരകില്ല, ഇന്നോട് പെട്ടെന്ന് വരച്ചു കൊടുക്കുന്നതല്ല, അത് പെയിന്റിങ് ചെയ്യുന്നവരെ ഞാൻ ഇതൊന്നും ചെയ്യുന്നു. കുറെ സംഭവത്തിൽ ശരിയാണ്. അവിടുന്നാണ് കാർട്ടൂണിലേക്ക് നല്ല വരുന്നത്. പക്ഷെ അന്നും അതായത് കാർട്ടൂൺ പൊളിറ്റിക്കലായിട്ടല്ല ഉപയോഗിക്കുന്നത്, അത് അവരുടെ മോറൽ ജീവിതത്തിലെ ചില സന്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ടാക്കുന്നതാണ്. കാർട്ടൂൺ എന്നാൽ നമ്മുടെ വിഷയത്തെ, അത് ഏത് വിഷയത്തിനെയാണോ കാർട്ടൂൺ വരക്കുന്നത്, പക്ഷേ ആ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കാർട്ടൂൺ പറയും. പൊളിറ്റിക്കൽ കാർട്ടൂൺ, സോഷ്യൽ കാർട്ടൂൺ, അങ്ങനെ സ്പോർട്സ് കാർട്ടൂൺ, അങ്ങനെ പല കാർട്ടൂൺ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് പൊളിറ്റിക്കൽ കാർട്ടൂൺ വരുന്നത് 1974 ആണ്. 1776 അതിന്റെ പേര് ജോയിൻ ഓർ ഡൈ. വരക്കുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നമ്മളെ അറിയും, ശാസ്ത്രജ്ഞനാണ്, ഇന്ത്യൻ ലെബനാസായിട്ട് പട്ടം ഉറപ്പിച്ചൊക്കെ നടന്ന ആളാണ്. പക്ഷെ അയാൾ കാർട്ടൂണിസ്റ്റാണെന്ന് അയാളെ കുറച്ചാണ് പൊളിറ്റിക്കൽ അമേരിക്കൻ പൊളിറ്റിക്കൽ കാർട്ടൂണിന്റെ. അന്നത്തെ പേപ്പറാണ് പെനിസ്ലാൻ കസറ്റി, നമ്മളെ ഇപ്പോഴത്തെ പത്രമായിട്ടുള്ള നമ്മൾ നോക്കിയാൽ മതി. അമ്മൂലക്ക് കാണുന്ന സാധനമാണ് ഇപ്പൊ അവിടെ വെച്ച് രണ്ടാമത്തെ പേജില് ജോയിൻ ഓർഡായി ആ സ്ഥലത്താണ് കാർട്ടൂൺ വന്നിട്ടുള്ളത്. കാർട്ടൂണ്ട് വലുപ്പത്തിൽ കാണിക്കുക. നോ അദർ പേപ്പർ പിക്ചേഴ്സ് യു സീ, ഫോട്ടോ കാർട്ടൂൺ.
ജോയിൻ ഓർ ഡൈ ഇത് നല്ലൊരു അർത്ഥമുള്ള കാത്തോട് അന്നത്തെ അമേരിക്ക ചരിത്രം അറിയണം അന്ന് കൊളോണിയൽ വേറിട്ട് നൽകാന്ന് പോലെ കുറെ രാജ്യങ്ങൾ അതിൻ്റെ ഉള്ളിലെ പ്രവിശ്യകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോ യുണൈറ്റഡ് ചെയ്താലും നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ പോവാം എന്നുള്ള അർത്ഥം അതാണ് ഇപ്പൊ അമ്മയെ കാണിച്ചത് യുണൈറ്റഡ് യു വിൽ ലിവ് അതർവൈസ് യു വിൽ ഡൈ വാട്ട് എ ഗ്രേറ്റ് പിക്ചർ നോ ഐ തിങ്ക് ബ്യൂട്ടിഫുൾ അല്ല അവർക്ക് വേറൊരു വിശ്വാസം കൂടി ഉണ്ട് പിന്നെ സൺസെറ്റിന് മുമ്പായിട്ട് ഈ പാമ്പിന നിറ വെച്ചാൽ അത് ജീവൻ വെക്കും എന്നുള്ള ഒരു അർത്ഥം വേണ്ട You can join the before the sunset so that it gets light means the same like you learned American Revolution right yes yes each one was independent who was the leader who was the leader George Washington and we have somebody who got an award in the name of George Washington George Washington Award she got for the from MIT. For leadership. Statistics. Now, we like cartoon program for another for a magazine with one. That's a magazine created for cartoons. Charles Philippon. Yeah. 1830, 32 years before his death. The age of 24. Okay. Lived 54 years. 56 years. It is in the four. Some magazines work exclusively for cartoons and satires. പഞ്ചി ഇത് പഞ്ചെന്നാണ് ഇന്ത്യയിലേക്കുള്ള കാർട്ടൂൺ വരുന്നത് ഇന്ത്യയിലുള്ളവർ പഞ്ചിനെ ആകർഷിച്ചുകൊണ്ട് മാക്സിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ കാർട്ടൂൺ വരുന്നത് ഇന്ത്യയിലേക്ക് കാർട്ടൂൺ കടന്നു വരുന്നത് പഞ്ച് വഴിയാണ് ഇന്ത്യൻ കാർട്ടൂൺ കെയിം ഫ്രം ദ മാഗസീൻ കോപ്പിംഗ് ഇത് ഇപ്പോഴും ഉണ്ട് മുമ്പ് തുടങ്ങിയാണ് USA. New York is running. Still it's running. New Yorker. Beautiful thing if you see his house, it's very good. It is full of books and magazines and cartoons and he has got a scanner and a printer and the whole printed copies of most of the magazines, books which gets collections, you know. Beautiful house with a lot of collection. US. Mad magazines are also running. Magazine name is Mad. Mad. I mean, I can't keep a magazine. Still with that. Really mad, yeah. Shahrukh Khan's father. Military aided Donald, huh? Mad?
ചരിത്രത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷേ നമ്മൾ യുദ്ധകാലത്ത് യുദ്ധത്തിൽ സോൾജിയേഴ്സ് മാത്രമല്ല പങ്കെടുത്തത്, കാർട്ടൂണിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാ പറയാം. കാർട്ടൂണിസ്റ്റുകൾ അവരുടേതായ രീതി. അപ്പൊ ആദ്യ ഇതിൽ റോൾ ഫോർ കാർട്ടൂണിസ്റ്റ് ഡ്യൂരിങ് ദ വാർ, ഈ നെപ്പോളിയൻ ബോണപാർട്ടിന്റെ യുദ്ധത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ വരക്കപ്പെട്ടത് ഞങ്ങളെയായിരുന്നു ബോണപാർട്ടിനെ. ബോൺ ഒരാള് നമ്മൾ വരച്ച ഇങ്ങനെയൊക്കെ ആവും ചേരാ, ശരിക്കാക്കണം എന്ന് വിചാരിച്ചല്ലോ. ശരിക്കൊരാളെ വരക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ ചരിത്രമായി ബന്ധപ്പെട്ട് പഠിച്ചാല് മനസ്സിലാവും. അതായത് കൂടുതൽ പോകില്ല കണ്ട് കണ്ണില് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, ഓരോ വഴികളും കാണിച്ചു കൊണ്ടുണ്ട്. അപ്പം എപ്പോഴും ഓർക്കാൻ പറ്റും ഈ കാർട്ടൂണിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാർട്ടൂൺ വന്ന പെട്ടെന്ന് നമ്മൾ വെറുതെ തരച്ചു ഇവിടുന്ന സാധനമല്ല, ഇന്നത്തെ നല്ല ചരിത്രമുണ്ട്. അന്ന് അങ്ങനെ സാധനം ചിത്രം വരുന്ന പോലെ തന്നെ വരച്ചിട്ടുള്ളത്, ഇവിടുത്തെ വരച്ച് ചെറിയ ലൈൻസ് കൊണ്ട് മാത്രമല്ല ദിവസം കൊടുത്ത് വരുന്നതാണ്. എപ്പോഴും പറഞ്ഞു പറയുന്നുണ്ടോ അതെ ആർമീസിനെ കാട്ടും അവർ ഉപയോഗിച്ചത് കാർട്ടൂണിസ്റ്റ് യൂറോപ്പ് ടു ബ്രിങ് മീ ഡൗൺ. നെപ്പോളിയൻ പറഞ്ഞു ചോദിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ മാസ്ക് നമ്മുടെ കയ്യിലുണ്ടാവുക, മാസ്കിന് പകരം ഫേസ് നമ്മുടെ കയ്യിലും മാസ്ക് ഫേസിന്റെ സ്ഥലത്താണ്. വീണ്ടും ഫസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരക്കപ്പെട്ടത് കൈസർ. ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതേ ചിത്രം ഇതേ കാരണം കാജുകളോ കാർട്ടൂൺ പലരും ഭൂമിയിലെ പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് വരക്കപ്പെടുന്നുണ്ട്. ആർട്ട് ക്രിറ്റിക്സ് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട കാർട്ടൂൺ എന്നാ പറയാ, പലരും പരസ്യത്തിന്റെ ആ സമയത്ത് ഒന്നാം ലോകമായിട്ട് വരച്ച കാർട്ടൂണിസ്റ്റുകൾ ഒന്നുണ്ടായി. അങ്ങനെ നല്ല ചിത്രം പോലെ തന്നെ വരുന്നത് കാർട്ടൂൺ, ഇന്നത്തെ കാർട്ടൂണേ ഉള്ളത് അത് ഇല്ലസ്ട്രേഷൻ പോലെ ഞങ്ങൾ നല്ല ഇതായിട്ട് കാർട്ടൂൺ പലപ്പോഴും പ്രൊപ്പഗണ്ട, ഇത് അവരെ സഹായിക്കുന്ന രീതിയിലുള്ള ഇത് കൂടെ ആണത്. ഇത് കൺട്രിക്കാരന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കാർട്ടൂൺ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് 1916 വയസ്സാണ്, എന്നാൽ ഇപ്പോഴും അത് പറഞ്ഞാൽ പറ്റിയാലും പലരുടെ പേരിലും ആയിരിക്കും നിങ്ങൾക്ക് വിക്കുണ്ട്, അവർ സംസാരിക്കുമ്പോൾ അവർക്ക് വിക്കുണ്ടാവുന്ന ഒരു പ്രായമുണ്ടല്ലേ.
എപ്പോഴുണ്ടാവുമ്പോഴേക്കും സംസാരിക്കുമ്പോഴേ ഉണ്ടാകുന്നു പറയും. ഇത് അന്ന് 14-ാമത്തെ ഇതാണ്, ഇപ്പോഴും അത് പലരുടെ പേരിലും പറയുന്നുണ്ട്. മത്സരിക്കാനുള്ള ക്യാമറ ഇല്ല, ആരാ മൊത്തം നോക്കുന്നതാണ് ക്യാമറ. അന്നത്തെ കുറെ കാർട്ടൂൺസുണ്ട്, കാർട്ടൂൺ വാക്കുകൊണ്ടുള്ള ചില കളി കാണിക്കാം. പ്രൊമിസർ ലാൻഡ് നല്ല ട്രാൻസ്ലേറ്റ് ഇംഗ്ലണ്ട് ആക്കി വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മീസ് ലീഡ് സീസൺ ഇപ്പോൾ സംഭവിച്ചത് വാട്ടർട്ടും പ്രൊമിസർ ലാൻഡ്. പക്ഷേ സെക്കൻഡ് മീസ് മോസസ് അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. മോസസിന്റെ സ്ഥലത്ത് കുറേ ആൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറില് കൈസറവ് വരച്ച പോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ ഏറ്റവും കൂടുതൽ വരക്കപ്പെട്ടത് ഹിറ്റ്ലറാണ്. ഡേവിഡ് ലോ നേരത്തെ പൊളിറ്റിക്കൽ കാർട്ടൂൺ ഉണ്ട്, പിന്നെ അറിയപ്പെടുന്നത് ഡേവിഡ് ലോ ആണ്. ഏറ്റവും കൂടുതൽ അറിഞ്ഞത് ഹിറ്റ്ലർ കാർട്ടൂൺസ് ഇതാണ്. ഹിറ്റ്ലർക്ക് ഏറ്റവും ദേഷ്യവും ഡേവിഡ് ലോ ആയിരുന്നു. During the World War, Hitler cartoons. That was Napoleon Bonaparte. This political cartoon in the, during the World War. We have moved from 1500 to 1800 now. No, but caricature too, that was not called cartoon those days. It was caricature only. But that is the first form of cartoon. Because they moved from wall to paper. Because that time, cartoon means paper, nothing else. Something like ancient and modern. Yeah. പിക്ലറ് അവിടെ ഒരു കാർട്ടൂൺ വലിച്ച് കയറി കത്തിച്ചു നിൽക്കുന്നു പേപ്പർ വായിച്ചിട്ട് ദേഷ്യത്തിൽ നിൽക്ക്. ഒരു കാർട്ടൂൺസ് ഞാൻ കൊണല്ല, റഷ്യയിൽ ഒരു കാർട്ടൂൺസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു ഞാൻ റഷ്യ കേരളത്തിൽ ആദ്യം ചെയ്യുന്നത് ആ കാർട്ടൂൺസിന് കൊല്ലലാണെന്ന് പറഞ്ഞു. പക്ഷെ റഷ്യ പിന്നെ ഇത്ര പോകാൻ പറ്റില്ല. കാർട്ടൂൺ വരയ്ക്കുന്നത് പറഞ്ഞു ചിരിക മാത്രമല്ല. അവിടെ സ്റ്റാലിനും എല്ലാവരും വരക്കുന്നുണ്ട്, സ്റ്റാലിനും വരക്കുന്നുണ്ട്. മുസോളിനി
Thomas Nast is the one who drew Santa Claus. That's the Nast of Santa. He drew. What is that Nast Santa? Nast Santa. So that is why we call it as Nast Santa. So whether Santa was existing before that or he created a new Santa? No, he created the same structure. So it's an artist. Like all the goddesses in India were created by some artist. Thomas Nast was father of American cartoon. Now come to India. After a world tour, we are reaching India. Arthi Kadthi Mulam? Arthi Kadthi Mulam? Arthi Kadthi Power of the Indian political cartoon Sangha. Sangharu is a Malayali, he is a Sakarapulai from Kayambula. Sangha is cartoon. Sangharu padikinavarthane Malayalathil varakkunnundu, innathe Maharajya Malayalam ekkathil Sangha varakkunnundu, adinuseshan Bombayilekku joli kazhinju poyi, Bombay Chronicle kondu varakkunnu. അവിടെ വെച്ച് പോത്തൻ ജോസഫ് എന്ന് പറഞ്ഞ എഡിറ്റർ ഇയാളെ യാദൃശ്യം കണ്ടുകൊണ്ടേയും അയാളെ ഡൽഹിയിലേക്ക് കൂട്ടുന്നു എൻ്റെ ഹിന്ദുസ്ഥാൻ ടൈംസിലേക്ക് അവിടെ വെച്ച് ആണ് അയാൾ വരച്ച് വളരുന്നതും കായംകുളത്ത് നിന്നുള്ള ആള് കായംകുളം ഒരു ഇതല്ല സ്മാരകമില്ലേ സ്റ്റാച്ചു മെമ്മോറിയൽ അതിന് ഹിന്ദുസ്ഥാൻ ശങ്കർ സ്പീക്കറി വരച്ച അതിന് ശേഷം വരുന്ന കാർട്ടൂണിസ്റ്റുകളൊക്കെ ശങ്കർ സ്പീക്കറി വരച്ച് കളർന്നവരാണ് ഇതൊരു ഇതില് ഒളിമ്പിക് ദീപം കൊണ്ട് ഓടുന്നത് നെഹ്റു അതൊക്കെ പ്രധാനമന്ത്രിയുടെ അവസാന കാലത്താണ് 1964 അതിനുശേഷം ഓടുന്നവരിൽ ക്രമത്തിൽ പത്നിയും പ്രധാനമന്ത്രി ആയിട്ടുണ്ട് ഒരാളെ വിട്ടിട്ട് നമ്മളെ അതിനു മുമ്പില് നമ്മളെ നമ്മളെ പടങ്ങാൻ അതിനകത്ത് വരക്കായിരുന്നു ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത് ശങ്കറിന്റെ കാർട്ടൂണിൽ നെഹ്റുവിന്റെ കണ്ടില്ലെങ്കിൽ ശങ്കർ നെഹ്റു വിളിക്കും ശങ്കറോട് പറഞ്ഞിട്ടില്ല എന്നെ ഒരിക്കലും വിടാൻ പാടില്ല എപ്പോഴും വരച്ചോളാം ഇതേ പേരിൽ ശങ്കർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അതിൽ മുഴുവൻ നെഹ്റുവിനുള്ള കുറിച്ചുള്ള കാർട്ടൂണാണ് ഡോണ്ട് സ്പെയർ മീ ശങ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ
And how was the feeling? സെൻട്രൽ സ്പീക്കർ ലാസ്റ്റ് കവറാണ്. അതെ, എമർജൻസി പീരീഡിൽ ശങ്കറിന് ഇന്ദിരാ ദേവി വന്നുകൊണ്ട് വരക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു എങ്കിലും അത് അടച്ചുപൂട്ടിയത്. ഇന്ദിരാഗാന്ധി ലാസ്റ്റ് ശങ്കർ സ്പീക്കറിന്റെ പേജ് ഫസ്റ്റ് പേജാണ്. കഴിഞ്ഞ ശേഷം സംഘർഷത്തിന്റെ അവിടെ എല്ലാ ലോകത്തിലുള്ള എല്ലാ ഭാവങ്ങളും രാജ്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി മാത്രം പിന്നെ അയാൾ ജീവിക്കുന്നില്ല. ആർട്ടൈൽ എക്സ്പെർട്ട്. ആ ആർട്ടൈൽ എക്സ്പെർട്ട് ഞാൻ ഇത് കർണാടകക്കാരനാണ്. അവിടത്തേക്ക് വെച്ചിട്ട് പോയി പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് പിന്നെ ജോയിൻ ചെയ്തത്. യൂസ് എഡ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു പോക്കറ്റ് കാപ്പും സ്ഥിരം വരാമെന്ന് അതിൻ്റെ പ്രധാന കഥാപാത്രമാണ് ഈ കോമൺ മാൻ. ഹു ഈസ് ഹിസ് ബ്രദർ? ആർട്ടൈൽ എന്ന് പറയുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി വരച്ചിട്ടാണ് ഇയാളെ തുടങ്ങുന്നത്. കോമൺ മാൻ കാസ്റ്റ് ഓരോ കമ്പോസ്റ്റ് ശൈലി മനസ്സിലാക്കി നമുക്ക് ചെയ്യുന്ന ഇതൊക്കെ ഡെവലോണിന്റെ അതേ സ്റ്റൈലാണ്. ബ്രഷ് വെച്ച് ഇതൊക്കെ ചെയ്യുന്നു യൂസ് പോക്കറ്റ് കാർഡ്. ട്രാഫിക് ജാം, ട്രാഫിക് ജാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട് പേജിൽ വരുന്ന ഈ കാർട്ടൂൺ കാണാൻ മാത്രം ആൾക്കാർ ഈ പേപ്പർ വാങ്ങാൻ. കാരണം അവിടുത്തെ പ്രശ്നങ്ങളാണ് ഇത് അധികം കൈകാര്യം ചെയ്യുന്നത്. കാരണം പ്രിൻസിപ്പിൾ എലിപ്പെട്ട പ്രശ്നങ്ങൾ. താക്കറെ താക്കറെ ആസോ കാർട്ടൂണിസ്റ്റ്. ഇവർ ഒന്നിച്ച് പ്രിഫറൻസിനോട് വരച്ചാണ് ഒരു ദിവസം. Oh, nothing happened. It's over. What a timing is. It's a cartoon style. Makeup. Abo, Mara Malayaliyaman? Mavelikarane. Ella Mavelikarakaranna. അപ്പോ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയതല്ല, ഒബ്സർവർ ഗാർഡൻ വരച്ചിട്ടുണ്ട്. അത് മാത്രല്ല ചെഗുവേരനൊക്കെ ഡയറക്റ്റ് വെച്ചു കൊടുത്തോളാം. അബുവിന് ഏറ്റവും പ്രശ്നമായ ഒരു കാർട്ടൂൺ മഹാത്മാഗാന്ധി. അന്നത്തെ പ്രസിഡന്റ് പത്രോദിനി അലി അഹമ്മദ് എമർജൻസി ഡിക്ലറേഷന്റെ ഏരിയ എന്തൊക്കെ ഞാൻ കുളിക്കുന്നവരെ കാത്തിക്കാം. നമ്മുടെ കാർട്ടൂൺസിൽ അധികം മലയാളികൾ ഉണ്ടോ? നാഷണൽ ലാംഗ്വേജിലൊക്കെ മലയാളമാണ്. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കഥാകൃത്തും നോവലിസ്റ്റൊക്കെയാണ്. പക്ഷെ
Delhi, he was a more cartoonist. World level cartoonist. You have to think. You are a boat, you the kickback. വിജയനോടൊന്ന് ചോദിക്കേണ്ടി വരും. ഇത് ഫ്രോണ്ടർ ഗാന്ധി എന്നല്ലേ ആ ഒരു പടം വെച്ചിട്ടുള്ള കളിയാണ്. അപ്പൊ ഫ്രോണ്ടറിനോട് കുറിച്ച് അതിലിനോട് അതിലിനെ കുറിച്ച് ചിന്തിച്ചുകൊടുക്കുമ്പോൾ ഗാന്ധിയെ അകം നോക്കുന്നുള്ളതാണ്. Think of border, you forget Mahatma Gandhi. Because the partition was not favored by Mahatma Gandhi. No? സാമൂഹ്യ മലയാളിയാണ്. ഇന്ത്യയിലെ പൊളിറ്റിക്സ് പോക്കറ്റ് കാർട്ടൂണിന്റെ ഭാഗം എന്ന് അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പോക്കറ്റ് കാർട്ടൂൺ ഉണ്ടാക്കിയ സിനിമ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ ഡൽഹിക്ക് വേണ്ടി ആ സമയത്തിൽ കേൾക്കുന്ന കാർട്ടൂണിന്റെ കളക്ഷൻ പറയുന്നുണ്ട് മറിയോ മറിയണ്ട അത് ചെറിയത് പറയും ും വരച്ച് പറയുന്നത് മൈനോട്ട് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എന്നാലും ലക്ഷ്മിനെ കുറിച്ച് അങ്ങനെ പണ്ടേ കാർട്ടൂൺ വന്നാൽ watching closely to the photo. അതിപ്പോഴും പ്രസക്തമായ ഒരു കാർട്ടൂണാണ്. പണ്ട് മുമ്പ് വരച്ചാണ് ആള്. ഇപ്പം വളരെ
Everything about hair only. Yeah. No. He's carrying grass. But now the whole grass is sold on him. There is no escape. Very good. Beautiful idea. Okay, so it's not lines, it's more creativity than lines. പ്രണാമന്ത്രിയുടെ അടുത്ത ആളായിരുന്നു ഈ കാപ്പുണ്ട ബജറ്റിൽ അടുത്തതാണത് കാപ്പുമിഷന്റെ കുട്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ നമ്മളൊക്കെ പ്രണാമന്ത്രിയുമായി ഒത്തുകൂടി രാഷ്ട്രപതി വന്നു. He was invited to Rashtrapati Bhavan during the first death anniversary of this cartoonist. He was participating. Pranab Mukherjee was very close to this cartoonist. Kuti. Oh, that chappal. ഇപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ജീവിച്ചിട്ടില്ലാത്ത കാർട്ടൂണിസ്റ്റാണ്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതിനോടില്ല. ഇപ്പോൾ വെള്ളൂരൊക്കെ വരുമ്പോൾ വെള്ളൂർ വരില്ല. അജിത് നൈനാൻ മലയാളിയാണ്. പക്ഷേ ഇവർക്ക് വരക്കുന്നത് ഇന്ത്യക്കിടയിലും താമസിക്കുന്നവർക്ക് ഡൽഹിയിലാണ്. മോദി ടൈംസ് ഓഫ് ഇന്ത്യ ഇതൊക്കെ വരക്കുന്നുണ്ടായിരുന്നു. ചൈന ഇസ് ഓൾറെഡി ബോട്ടിൽ പാക്ക്ഡ് ആൻഡ് കെപ്റ്റ്. ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ കാർട്ടൂൺസിൽ വളരെ ശ്രദ്ധേയമായതാണ് ലോബി. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വെച്ചോണ്ടിരിക്കണം ലോബി. ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഇവിടെ ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസ് രണ്ടും ഉണ്ടായിരുന്നു. Yo.
is this? Jayaraj. Hindu Banerjee. എല്ലാവർക്കും പോക്കറ്റ് ഉണ്ട് കൗണ്ടർ പോയിന്റ് രവിശങ്കർ മലയാളിയാണ്, ഒബി വിജയന്റെ മരുമകനാണ്. അല്ല ഒരാളെ ശൈലി കാണിക്കാൻ വേണ്ടിയാണ് കാർട്ടൂണിന്റെ ശൈലി കാണിക്കുന്നത്. അതിലൊക്കെ കൂടുതൽ കാരിക്കേച്ചുകൾ ശ്രദ്ധിക്കുന്നത് എനിക്ക് കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ വന്ന ആദ്യത്തെ കാർട്ടൂണായിരുന്നു ഫസ്റ്റ് കാർട്ടൂൺ ഇൻ കേരള 1919 വിദൂഷകൻ മാസികയുടെ അഞ്ചാമത്തെ ലക്കത്തിൽ വരച്ചത് ആരാണോ ഓർക്കുന്നതും ഒപ്പുറ്റൊന്നുമില്ല എങ്കിലും അത് എസ് ഗോവിന്ദപ്പിള്ളാണ് വരച്ചെന്ന് പറയുന്നത്. അയാൾ ചിത്രകാരനായിരുന്നു. ശങ്കർ അന്ന് ഇവിടെ വരച്ചത് ഇതിന്റെ ആളെ ഫോട്ടോ ഇട്ടില്ല. ഭാസ്കർ മരിച്ച കാര്യക്കേസറാണ് അന്നത്തെ കാര്യേസർ ആദ്യം മരിച്ചിരുന്നത് കട്ടുളകത്തിൽ കട്ടുളവാസി ചങ്ങനപ്പട്ടി തോമസ് നമ്മുടെ മലയാളി കാർട്ടൂണിസ്റ്റാണ്. ആദ്യകാല ക്യാബിനറ്റ് സർക്കസ് സെൽഫി കാര്യച്ചാണ് നേരത്തെ വന്ന കുട്ടി കുട്ടി മലയാളത്തിൽ വരച്ചിട്ടുണ്ട് ആദ്യം. ഗോപി വിജയൻ അത്യാവശ്യം മലയാളത്തിൽ വരച്ചിട്ടുണ്ട്, അധികം ഇംഗ്ലീഷ് വരച്ചതിന്റെ തർജ്ജമ വരാനുള്ള മലയാളത്തിൽ ഇത് വരച്ചിട്ടുണ്ട്. ബോബൻ ആൻഡ് മോളി ലൈക്ക് യുവർ ടോം ആൻഡ് ജെറി റിയൽ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ഓഫ് കിഡ്സ് ജയിലിൽ കൊണ്ടുവന്ന മന്ത്രി ഇംപ്രിസൺഡ് ഫോർ ഡ്രോയിങ് ഹരി ശ്രീ വായ്പയ നോട്ട് ഹരിശ്രീ ഭാഷ ശിവറാം കാർട്ടൂൺ മലയാളി കാർട്ടൂണിസ്റ്റ് ശിവരാമന്റെ പണ്ട് മലയാള രാജ്യം
മരിച്ചുപോയിന്റെ ഭിന്നമാണ് ഗഹൂറൊക്കെ മുമ്പ് വരച്ചത് ശങ്കസ്മൃതി വരച്ചിട്ട് വന്നാണോ പഴയ കാലത്തെ നോക്കുന്നത് സെൽഫ് കാര്യം സാർ ൂന്ന് വർഷത്തോളം മരിച്ച സാധനമാണ് ചെറിയ ചെറിയ മനുഷ്യനും വലിയ ലോകവും നമ്പൂതിരി കാർട്ടൂണിസ്റ്റ് ആദ്യ പത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആർട്ടിസ്റ്റ് അറിയപ്പെടുന്നത് ഒരു ഇൻസ്റ്റേഷനാണ് എം ടിയുടെ രണ്ടാമത്തെ ആർട്ടിസ്റ്റ് ആണ് ദേവി കൃഷ്ണമാഷ് നമ്മുടെ നാട്ടുകാരാണ് പാപ്പിന് ശരിയാണ് ഇയാളിപ്പോൾ സാക്ഷി എന്ന് പറഞ്ഞിട്ട് കുംഭകുളത്തിൻ്റെ ബാക്കിൽ വരക്കുന്നത് 30 കൊല്ലത്തോളത്തേക്ക് സാക്ഷിയാകുന്നു ഇതിപ്പോൾ അച്ചോട്ടേക്കാണ് കേരളമാണ് വളരെ ചെറിയ മാതൃ തന്നെ ജയരാജന്റെ കാർട്ടൂണുകൾ ഈ സാധനം വരക്കുന്നത് പത്രരേഖ ഗദ്യമാകുന്ന ഒരു നമ്മളൊരു നാടുള്ള സഹായ പത്രം ഇത് ദിവസം വരക്കുന്ന കാർട്ടൂണാണ് ഞാൻ അവധി ദിവസങ്ങൾ ഒഴികെ പത്രത്തിന്റെ അവധിയെ മറ്റേ വമ്പ അവധി ഇല്ല ഗതിയേക്ക് അവധി ആയാലും വരക്കില്ല പക്ഷേ ഇച്ചക്കേക്ക് വരക്കുന്നതാണ് അത് ഇംഗ്ലീഷ് ആക്കിയത് എനിക്കിത് ഗോവയിൽ കാണിക്കേണ്ടതുണ്ടായി ഗോവയിൽ ഒരു പരിപാടിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ചെയ്തത് രാവിലെ തന്നെ എത്തുന്ന പത്രങ്ങളാണ് അപ്പൊ ഒരു ദിവസം 3 പത്രം രാവിലെ കിട്ടും അത് പത്രം കിട്ടുന്ന സമയത്ത് 3 പത്രങ്ങൾ നോക്കിയിട്ട് എങ്ങനെ ആശയം കിട്ടും photos which comes to him first time it is a news not a photo first one or adha nadha oru nadan mariche kandu okay tilak and died that's the news the 3 patrangal adinte photo irunnu then title of the paper no the news changes so he observes that title കൂടെ വരക്കേണ്ട ഫോട്ടോ നോക്കിയിട്ട് അതിലത്തെ ഫോട്ടോ തന്നെ നോക്കുന്നു ഇതുപോലെ ഇതിന് സ്ക്രൈബ് പുസ്തകമുണ്ട് നമ്മൾ
We'll have to make a note of all this. Taking note. For us making note, for him cartoon note. How long does it take the process? Processing has some last 30 years. No, but one drawing, he observes. Next day he has to produce. After a week if it draws no level. Yes. So it has to come next day. Yes. That means he has to create it immediately. This is evening. So Mahanadan Orma, Telagan, Arangolinu. Mahanadan Arangolinu. It's a new idea. Two headlings are mixed and the great actor exit the stage. Makes a rough sketch. Word doodles means make a rough sketch. Then takes a paper, fix it on a canvas. Erase all the pencil marks, right? He never knew that you can take a Xerox and then send the Xerox. Keep the original. He used to send all the original to the paper. Never had Xerox. Now he takes Xerox, Xerox gone. And then original with it. Down the paper on the first page. Now I'm left with pocket type. Shut up in a pocket. I don't need a pocket. So it will come here. The left bottom, his cartoon came in the paper. Vakkararega. Title Mahanadan Arangolinu. Karanyo Karanyo. Abhinayam Ennodu Venda. Don't act. Karanyo Karanyo. You cry. Abhinayam, ennodu venda. That's all. Fine? Good enough? Yes. Do you have any questions? Meet your cartoonist. My work on MW. There are 123 cartoonists contributed in a book called 123 Manmohan Singh. One of the pictures is this. That was presented to Manmohan Singh. It was gifted to Manmohan Singh. 123 drawings of Manmohan Singh. K.C. Venugopal was Central Minister, now the Congress Secretary.
We were together in same class. Now Karnataka election, he is in charge. He is also called the chief whip for Congress in the parliament. The parliament party, the elected members, all of them together has to argue. So what to argue, who has to argue, who has to present the paper, who has to oppose, who has to be present, why not present, the questions can be asked by one leader, and KC Venugopal is the leader for Congress. That means a senior position in Congress. Chaplain. ബോംബെയിൽ വെച്ച ഒരു എക്സിബിഷൻ ആണ്. അത് ന്യൂയോർക്കിലെ ഒരു കാർട്ടൂണിസ്റ്റ് ആണ്. കാർട്ടൂണിസ്റ്റ് പുലിസർ പ്രൈസ് കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ലേഖനം മാധ്യമത്തിൽ എഴുതിയിരുന്നു. അതിന് വേണ്ടി വെച്ച സാധനമാണ് ഇത്. അയാൾക്ക് അയച്ചു വെക്കുന്നുണ്ട് അരവിന്ദർ. ഇത് എക്സിബിഷനോട് ചെയ്തതാണ്. അരവിന്ദ പ്രധാന കഥാപാത്രമാണ് രാമു. ഇത് ജനതർ കോൺഗ്രസ്മാൻ നിയമസഭയിലുള്ള സഭയിലെ എല്ലാ അംഗങ്ങളെയും കുറിച്ചുള്ള ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് തന്നത് കടന്നപ്പള്ളിയും സി കൃഷ്ണൻ. സി കൃഷ്ണൻ പയ്യന്നൂർ എം എൽ എ. SBT and SBI joined together and the JCB is cutting off the T and making it to SBI. That was a coconut tree. That's in Kerala, SBT. നമ്മളല്ലേ പരക്കും സുനി, എന്തെങ്കിലും പരക്കും പറ. ചന്ദ്രട്ടനല്ലോ ചന്ദ്രട്ട മഹാത്മാഗാന്ധി എളുപ്പം പറ്റില്ലേ. നമ്മൾ വരച്ച ജനറലി ചെറുപ്പം
Thank you. I draw only my name. I draw only my name. Yes. Yes. ജയരാജനെ പറ പ്രശ്നം പറയുമ്പോൾ ഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ സാധനം ക്യാമ്പിളുകൾ കൊടുക്കുന്ന സാധനം. കാപ്പും വെറുതെ ചിത്രം കാണിച്ച് വെച്ച കാപ്പാണ് അവരാണ്. പേപ്പർ വെച്ചിട്ട് ശരിയാണ്, അതുകൊണ്ടെങ്കിലും പെട്ടെന്ന് എപ്പോഴും കാട്ടുള്ള ഒരു ഭാഗമായിട്ടില്ല. ഇത് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നു, ഞാൻ വരച്ചു കൊടുക്കുന്നു. ഞാൻ വരച്ചു തോന്നുന്നു, ഞാൻ ബഡ്ജറ്റ് ടാക്സ് ഭക്ഷണം
You want to try drawing? Suni? So, enough? Good enough? Any questions? Any questions? Drawing I will teach you. It teaches only cartoon. Cartoon drawing is disproportion. So how he will teach you proportion? See, cartoon drawing is totally disproportionate. God has created it with good proportion. Got it? God has given us the eye here and ears to rest the specs. Because the mark is exactly here. Right? It's one third of your face. So whenever you draw a divide that into one third, fix your nose here, lips below that, eyebrows here is the forehead. Everybody is created with that one third geometry. But what he does is he disproves all the geometries. Yeah, if he does only this part is one third. If you draw a normal nose, it doesn't become a cartoon. So what he does, from here he will start putting shaft here, then it becomes a cartoon. Correct. Projecting outward is normally you should start your ear here, end here. Correct. Suppose what you do is you start from here and then put it here, it becomes somebody else. Disproportionate is cartoon. Vakra rekha, vera rekha varakilla. So we'll call it a day. Good. So we have two programs. Avara Chandra Pnode. Okay, ne escape. Yeah. Will it? Will come back. Parayanda bolla. Iste vienda da ipo. So, Shiksha, the trust generally, recognizes people, and we have given last 2 years, 2 awards in Nadu. Earlier, the first award was given to my best student. Award was given to Anusha by my wife from Hyderabad, where we were conducting camps those times. Next, we gave to one student in Kayankulam, who was next few years after that
the best student. Subsequent year, we went to all the Gulf countries. I visited only for giving awards to selected members in all the Gulf countries. We had students from Sharjah, Dubai, Abu Dhabi, Oman, Bahrain. All these places I went just to give award. No programs, nothing else. I just went for giving awards to the respective places. 2 years back, we gave a Master Science Award to one of the best science master, which whom I have seen, and he is from Naduvil. He will visit you next 2 days to come. Anandan Master. We gave an award called Science Master Award. And same year, last year, we gave an award to the best cultural, literary, political, social award to Keshavan Master, who used to be one of our guests. You would have been here, I don't know why he has not come. So this year we decided we will give an award to Jayaraj with his own caricature. This is the one, unfortunately I didn't put battery inside, so I'll have to carry this. There is a provision to put the battery. So this is his own caricature, which is made from, okay. So Chandratan, you all recognized Chandratan as one of the best artists, right? So I'm sure more than more than all of us giving the award from getting that award from Chandratan will be much more. With the camera picture, that will be more happier for Jayaraj. Yes, sir. To receive it. Thank you, Chandra, to give this award to him. Be careful, don't fall, eh? This is a gift from Shiksha. We have all the publications and small token of appreciation. We have another function which will remove this. നീ പാടണ്ട, നീ കളിക്കാണ്ടെടുക്കില്ലേ മൊബൈലിലെ പാട്ടുന്ന തരക്കേട് തുടക്കം പറ Yeah, you just be wrong. No, matte idu kai vittu kotti kalikkina rendu matte apparthu apparthu. Yeah, that's it. Take care, all.
ഹോൾഡ് 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 കുമാര Come on, yeah, call it over.
ഹിന്ദി ഡാൻസ് എടുത്തപ്പോ ഹിന്ദി ഡാൻസ് Yeah.
ജിമിക്കും കമ്മലും അല്ലാതെ വേറെ അതുപോലെ മോഹങ്ങളെ കുറിച്ച് കാടിനു മുകളിൽ മേടിനു മുകളിൽ മോടി കലർന്നു പറക്കും ഞാൻ എല്ലാ നാളും മണ്ണിൽ നടപ്പതിനില്ലൊരു പുതുകം നിരൂപിച്ചാൽ ഇറ്റ്സ് നോട്ട് ഫൺ ടു വാക്ക് ഓൺ ദ ഫ്ലോർ ഗ്രൗണ്ട് എവറി ടൈം ഐ ഡോണ്ട് വാണ്ട് ടു വാക്ക് എനിമോർ ഐ വാണ്ട് ടു ഫ്ലൈ എല്ലാ നാടും മണ്ണിൽ നടപ്പതിൻ എല്ലൊരു പുതുകം നിരൂപിച്ചാൽ കാടിനു മുകളിൽ മേടിനു മുകളിൽ മോടി കലർന്നു പറക്കും ഞാൻ ഈ വെള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ ൂമാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേളിങ്ങി വാ പൊങ്ങി അമ്മ നോക്കമ്മേ എന്തോരു ഭംഗി അത് കൂടെ കളിക്കാൻ അയ്യാ എനിക്ക് പറക്ക മഴകാതെ ഇങ്ങനെ ചൊല്ലി മഴകളിലെ എന്നോ അമലുണ്ടി ചൈൽഡ് വാണ്ട് ടു ഫ്ലൈ ജസ്റ്റ് ലൈക്ക് എ ബട്ടർഫ്ലൈ ആൻഡ് മദർ ഈസ് ടെല്ലിംഗ് that it is impossible for you to fly and if you don't cry telling those impossible things flies ala praadinde mara praadinde kutikurichum marinallavalle kutikurichum chiragittadichum ena kaakeda ഞാനിന്നു നാഴിപ്പയറൻ മകൾക്കു പറുക്കാൻ കൊടുത്തു പോയി ഉരിയേ പയറുള്ളു തിരികെ വരുമ്പോൾ ഉരിയേ പയർ മണി കണ്ടതുള്ളു No, no, I didn't write. That's Kartya's. I just make fun. See, it doesn't look, you know. Just make fun. If she makes us... See, our, her mother, maybe mother's mother, all of them would have been helping us in my mother's part-time. But that, those days, they are not supposed to enter inside the house. They'll be out. They'll do only working out. Untouchable. Even today, Kartya likes to work outside than inside. She will clean outside and then you will run away. I'll call her, come inside. He and Ramda Satan and my brother, all of them are classmates. Her tradition is her father, her children, all of them are Teyam artists. Her father was also ditto like this, short, a big pin. And all of them, when they do Teyam for long years, they get a golden vala like this. And that, once you give it, they become Peruvanna. They are vanna. Panikarala. Panikar vara custom. There are two categories, there are three categories to be very specific, who does Teyyam. Two of them are very famous, one is Panikar and another one is Vannan. Vannan, when they do for long, there are specific art forms, Teyyam. Only few can be done by Peruvannan and few can be done by... divided three groups. So, Vannan, when they do it many times, they become Peruvannan. Senior manager. So, they get this. Kada is given by our grandfather those days. So, her father got this Peruvannan Pattam. The enthroning of the promotion was given by my grandfather. And each, see there are 38 different categories of caste based on the basic requirements in a village. Including pot making, tailor, everybody has to be the barber. So different 38 categories are
generally when you want to make a village, all these people are transported from different places. And each assigned with a different department. Goldsmith, blacksmith. And there are places where they live in a group. For example, there is a where he is coming from, Payyanur. Neighboring Mavicheri, Karivacheri. These are all Cheri. Cheri means our basti. Each basti is given for each one group. And Tiru is there, Tiru where the view is actually. Like that, another street is there where the goldsmith resides. Musharik is there. They all come to Payyanur because that's a coastal region. So people from different parts of the world used to come there, and that is where they do this tailoring business and all that. And especially it is a barter system prevailed at that time. Whatever you manufacture, you go to the market, you purchase whatever you require and exchange it in between. That money exchange was limited at that time. So all these people will come to Payyanur and exchange all these things. Their agriculture products also, they will come, they will purchase rice, and they will come with pepper, they will take rice or fish or something. And the transportation also mostly by river. My grandfather had lot of land, not his anyway, it's all given to him by government. But then he used to cut the tree and then put it in the river. The river will take it to the next river. But before going there, he will put a seal, MCK. That means it is mine. So the person who collects there, he identifies that it belongs. And then the payment will be done sometime later. Account will be done. Road connectivity was not there. No roads. The first time the bus came to Naduvil during my eldest sister's marriage. So before the bus, there used to be a lot of people who were going to cut the trees and make the road clean. It was a big mela. First time a bus coming to Naduvil was a big mela. Literally there were people who were climbing on the trees and cutting, because they could not even imagine how much distance how much width is required for a bus to come. They have not seen a bus. And then when from here to Naduvil to Taliparamba, when we go, there is a big curve like this. Whenever the bus goes, the cleaner and two cleaners will be there, the front door and the back. They are just beside the tire, so they will have a wooden big lock equal to the stool, and with a handle they will take it out, and the bus goes, and they will put the tire stop the bus there, otherwise the bus will come back. Because the gear changing during that time, the bus will come back definitely. So many times it happened. I mean during our childhood it was fun. But very recently when I travelled from here to Wayanad, there was a KSRTC bus from here 7 o'clock. It reaches 10 o'clock. In the place where I had a lecture. Boyston. There was a new driver. The new driver took it there. On the top he couldn't change the gear. The bus started coming back. And many people jumped out and then put the stones. It jumped over the stone. Everybody was crying. We all lost. If it is lost 200 feet below, that's the end of all that. That's how the accident happens. Then somehow he could stop it by hitting on the wall, and then he came out and his leg was shivering like this. He said, no more, I cannot drive enough. Let me lose my job, but I'm not going to drive. Then another vehicle came. We all walked 4 kilometers, 5 kilometers. The other driver came. He took the vehicle the other side. He walked back, took the other vehicle, and then came to it. Very difficult. I used to drive all those places. I have one video in which I was holding the camera like this and driving. A beautiful road. You need a good car and you need a good luck. Both are required, then only you can reach it. I keep saying, driving you need 2-3 good luck. Good car, good honk, good brake. Last word, good luck. I used to drive Arunachal Pradesh. Most of the time the Tibetan people or those people are the drivers. They know only 2 gear, first gear and second gear. They don't change the gear. Very slow. Every time they have to change. So when I go, they will say only 5, it takes 7 hours to drive. When I see the Google map, it says 5 hours. I said, come. When first Dhaba, when we stop for food, I will ask if you sit here, I will drive. And I will reach there at 5 o'clock. It's all nice, wonderful. They always choose first and second. First and second, they don't know there is a third or fourth. Because they used to drive in the hilly region. Hilly region means they can use all normal road also. Guwahati to Tejpur also, they will drive. Guwahati to Tejpur is a beautiful road. Plain road.
So I was driving in 120 in fourth gear and all. Anyway, they won't speak much because they don't understand our language. We don't understand their language. Right, nice. So, shut up. I'll take it. What a wonderful day, right? Yeah. So Jayaraj, a great salute to you. A tune salute. Thank you. Tune salute, tune salute. Jayaraj, what are you saying? Draw with the draw. Yes. എന്നാൽ പോയി വരാം തിരിച്ചു വരവിങ്ങേതു വിധമെന്നർക്കറിയാം. തെലുഗു സോങ്. That's a great demand. Telugu song by Jayaraj. Raja. Telugu song. Yeah. I don't know. You know, only even Telugu. It's okay. Bhavanara. అంటే అమలాపురం అంటే ఇజాపురం అంటే అమలాపురం ఇజాపురం. ഞാൻ ആ പെൺകുട്ടിയാണ്, എന്റെ കഷ്ടപ്പാടുകൾ വിസ്തരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പാട പെൺകുട്ടിയാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഉടനെ മാറ്റിയത്, അകലെത്തുന്നമ്മ എനിക്ക് വിശക്കുന്നു. സിരിമല്ലി നീവേ വിരുചെല്ലുകാവേ വരതല്ലി രാവേ വല പണ്ടി നീവേ എന്നല്ലു ദേവേ എടമീതി പോവേ. സിരിമല്ലി നീവേ വിരുചെല്ലുകാവേ എല്ലതേഹി പാടാ ചിലരേഹി നാലോ ചിലരേഹി പോവേ മധുമാസമല്ലേ എലമാവി തോട്ടാ പലിക്കിൻ്റെ നാളോ പലിക്കിഞ്ചു പോവേ മതി കോയിലല്ലേ നീ പരുകുനാവേ നാ പറത്തു മീതേ തൊഴിൽ പൂർത്തമാവേ വനദേവതല്ലേ പുന്നാക പോലേ സന്നായി നാവേ എന്നല്ലു ദേവേ എന്ന പീതി പോവേ. സിരിമല്ലി നീവേ ഇളമുല്ലപ്പൂവേണ്ട് ബാനല്ലി നീനേ ഭൂവിയല്ലി നീനേ എല്ലെല്ലു നീനേ തന്നല്ലി നീനേ തൻ. Happy birthday to you.
birthday girl, go there. She's another birthday girl, postponed girl. Her star and date. Today is the middle day. Happy birthday to you. Happy birthday. There is another happy birthday girl here. Go, go, go. Go, go. Yeah. Video. Triple. Triple happy birthday. All ha 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 birthday. Macro piece to gender. No, micro. No, micro. Eating micro. Eating micro. Okay, those people who bait him can feed him as big as a piece. Go, go, go. Go, go, go. Show, show, show. Yeah. Now you see, everybody will be ready to get beatings. Eda, idakke evide pone? Celebration style in which what we do is we lift the birthday girl, throw years of life. But everyone is smaller than. No, we will get some JCB. The tire, we have tire there. Tire. We lift you. She knows how to. Yes. I'm
എന്റെ ചേട്ടനാണ്.